നിങ്ങൾ ഇതിനോടകം കർക്കിടകക്കഞ്ഞിയെ പറ്റി ഒരുപാട് കേട്ട് കാണും പല റെസിപ്പീസ് ട്രൈ ചെയ്തും കാണും എന്നാൽ ഇത് ഓരോരുത്തർക്കും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താലോ ഒരാളുടെ അഗ്നിബലം അല്ലെങ്കിൽ ദഹനശക്തി രോഗാവസ്ഥ ശരീരബലം ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് ആദ്യത്തേത് ധാന്യം ഇതാണ് നമ്മുടെ പ്രധാന കാർബോഹൈഡ്രേറ്റ് സോഴ്സ് അരി നുറുക്കു ഗോതമ്പ് യവം മില്ലറ്റ് ഇതിലേത് വേണമെങ്കിലും നമുക്ക് അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കാം രണ്ടാമത്തേത് പൾസസ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗം പൊതുവായിട്ട് ചെറുപയറാണ് നമ്മൾ ഉപയോഗിക്കാറ് ചിലർ ഉഴുന്നും ഉപയോഗിക്കാറുണ്ട് അതും അവസ്ഥക്കനുസരിച്ച് വേണം ചേർക്കാൻ മൂന്നാമതായിട്ടുള്ളതാണ് പച്ചമരുന്നുകൾ ഇത് രണ്ട് രീതിയിൽ ലഭിക്കും പച്ചിലകളായിട്ടും ലഭിക്കും ഇനി അഥവാ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഉണങ്ങി പൊടിയായിട്ടും ഉപയോഗിക്കാം പച്ചിലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് കഞ്ഞി വെക്കുന്ന വെള്ളത്തോടൊപ്പം ഒഴിച്ച് കഞ്ഞിവെക്കുക അതല്ല പൊടിയായിട്ടാണെങ്കിൽ പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് കഷായമാക്കി ആ കഷായത്തിൽ വെക്കണം ഈ പച്ചമരുന്നുകളിൽ പ്രധാനമായിട്ടും ദഹനശക്തിയെ കൂട്ടാനും ശരീരബലം കൂട്ടാനും അതുപോലെ രോഗാവസ്ഥയ്ക്കനുസരിച്ചുമുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുക ഇനി നാലാമതായിട്ട് വരുന്നതാണ് ഇതിലെ ടേസ്റ്റ് മേക്കർ ഇത്രയധികം പച്ചമരുന്നൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു കഴപ്പ് രസമായിരിക്കും അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ആട്ടിൻ പാലോ ഉപയോഗിക്കാം ഇതും അവസ്ഥയ്ക്കനുസരിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത് അതെങ്ങനെയെന്ന് ഞാൻ പുറകെ പറയാം ഇതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ ഇന്ദുപ്പ് ഇതിലേതെങ്കിലും ഒന്നും കൂടി ചേർക്കാം ഇനിയും കഞ്ഞിക്ക് കൂടുതൽ സ്വാദ് വരണമെങ്കിൽ കുറച്ച് ചെറിയുള്ളി നെയ്യിൽ മൂപ്പിച്ച് ഇതിൻ്റെ പുറത്ത് താളിക്കാം ഇനിയും ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ അനുസരിച്ച് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യത്തെ ധാന്യം അതില് അരി നുറുക്ക് ഗോതമ്പ് യവം മില്ലറ്റ് ഇവ നാലിൽ നിന്നും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നുറുക്ക് ഗോതമ്പ് യവം മില്ലറ്റ് ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും എടുക്കാം കപചമായ രോഗങ്ങളുള്ളവർ സൈനസൈറ്റിസ് ആസ്മ ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവര് യവം അല്ലെങ്കിൽ മില്ലറ്റ് തിരഞ്ഞെടുക്കുക ില് ചാമ വരക് തിന ഏത് വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ അമിതവണ്ണം കൊളസ്ട്രോൾ ഇതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരും എവം അല്ലെങ്കിൽ മില്ലറ്റ് ചൂസ് ചെയ്യുക ഈ ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്തവർക്ക് അരി എടുക്കുക കൂടുതൽ ഉള്ളവരും അരിയാണ് ഉപയോഗിക്കേണ്ടത് ഈ അരിയിൽ തന്നെ പലതരം അരികൾ ഉപയോഗിക്കാം പൊടിയരി അതാണ് ഏറ്റവും ലഘുവായിട്ടുള്ളത് പിന്നെ ഉണക്കലരി ഞവര ഞവരയാണ് ഈ കൂട്ടത്തിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളത് ഈ ധാന്യങ്ങളെയെല്ലാം ഒന്നുകൂടെ ലഘുവാക്കണമെങ്കിൽ വറുത്താൽ മതി കഞ്ഞി വയ്ക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് വറുത്തിട്ട് കഞ്ഞി വെക്കുക അപ്പം ഇത് വീണ്ടും ലഘുവാകും ഇനിയിപ്പോൾ അഗ്നി ദീപ്തി കുറഞ്ഞ് വിശപ്പ് തീരെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലത് പൊടിയരിയാവും ഉണക്കലരിയും കുഴപ്പമില്ല പക്ഷേ ഞവര തിരഞ്ഞെടുക്കരുത് എന്നാൽ വാതരോഗം കൂടി നിൽക്കുന്ന ക്ഷീണിച്ച ഒരാൾക്ക് വിശപ്പ് ആവശ്യത്തിനുണ്ടെങ്കിൽ ഞവരയാവും ഏറ്റവും നല്ലത് അപ്പം എപ്പോഴും കഞ്ഞി വെക്കുമ്പം ഏറ്റവും നല്ലത് ആദ്യത്തെ ഒരാഴ്ച അരിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പൊടിയരി വെച്ച് കഞ്ഞി വെക്കുക പിന്നീട് അഗ്നിബലം കൂടിക്കൂടി വരുമ്പോൾ ഞവരയിലേക്ക് മാറാവുന്നതാണ് ഇനി അടുത്തത് വരുന്നത് പൾസസ് ആണ് ഇതിൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ചെറുപയർ പ്രത്യേകിച്ച് കഭജമായ ഉള്ളവർ ഒബീസിറ്റി പി സി ഒ ഡി ഈ വക പ്രശ്നങ്ങളുള്ളവരൊക്കെ ചെറുപയർ തന്നെ ഉപയോഗിക്കുക എന്നാൽ വാതികമായിട്ടുള്ള അസുഖമുള്ളവർ കൂടുതൽ ഡീജനറേറ്റീവ് കണ്ടീഷനിലുള്ളവർ ചെറുപയറിന് പകരം ഉഴുന്ന് ഉപയോഗിക്കാം അപ്പോൾ കഫം കൂടി നിൽക്കുന്നവർക്ക് ചെറുപയറും വാദം കൂടി നിൽക്കുന്നവർക്ക് ഉഴുന്നുമാണ് ഏറ്റവും ശ്രേഷ്ഠം മൂന്നാമതായി പച്ചമരുന്നുകൾ ഇത് രണ്ട് രീതിയിൽ എടുക്കാം പച്ചിലകളായിട്ടും എടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ഫോമിൽ അതിൻ്റെ പൗഡറായിട്ടും എടുക്കാം ഇനിയിപ്പോൾ അഗ്നിബലം കുറഞ്ഞു ഒട്ടും വിശപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ആദ്യം തന്നെ പഞ്ചകോലം വെച്ച് വേണം കഞ്ഞിവെക്കാൻ തിപ്പലി തിപ്പലി മൂലം ചവ്യം കാട്ടുമുളക് കൊടുവേലി ചുക്ക് ഇവയഞ്ചുമാണ് പഞ്ചകോലം ഇതൊന്നുങ്കിൽ കഷായം വെച്ച് ആ കഷായത്തിൽ കഞ്ഞിവെക്കുക അല്ലെങ്കിൽ കിഴി കെട്ടി കഞ്ഞി കഞ്ഞിയിലിട്ട് വേവിക്കുക പ്രമേഹത്തിൽ ഏറ്റവും നല്ലത് ഉലുവാക്കഞ്ഞിയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അരിയാറ് സെലക്ട് ചെയ്യാം മല്ലി വിഴാലരി ചെറുപുന്നരി കുടകപ്പാലയരി കാർഗോഗിലരി ഏലം ഇവ ആറുമാണ് അരിയാറ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ രണ്ട് ട്രൈമസ്റ്ററിലാണെങ്കിൽ തിരുതാളി വെച്ച് കഞ്ഞി വെക്കുന്നത് നന്നാണ് കാരണം അത് ഗർഭസ്ഥാപകമാണത് അതായത് ഗർഭത്തെ ഉറച്ചിരിക്കാൻ സഹായിക്കും വാതരോഗമുള്ളവർക്ക് ദശമൂലം നല്ലൊരു ഓപ്ഷനാണ് പച്ചിലകളായിട്ട് തന്നെ കിട്ടുമെങ്കിൽ അതും വളരെ നല്ലതാണ് ഓരില മൂവില പനിക്കൂർക്കയില ദശ പുഷ്പങ്ങൾ ഇതെല്ലാം ഇതിനായിട്ട് ഉപയോഗിക്കാം ഇവയെല്ലാം ഓരോ പിടി വീതം എടുത്ത് വാട്ടി പിഴിഞ്ഞ് അതിൻ്റെ നീര് കഞ്ഞി വയ്ക്കുന്ന വെള്ളത്തിൽ പിഴിഞ്ഞൊഴിച്ച് കഞ്ഞി വെക്കുക ഈ മരുന്നുകൾ പ്രക്ഷേപചൂർണമായിട്ട് അവസാനവും നമുക്കിടാം അതായത് ദഹനശക്തിയെ ഒന്നുകൂടെ കൂട്ടാൻ സഹായിക്കുന്ന മരുന്നുകൾ പൊടിച്ചത് ഒരു അര ടീസ്പൂൺ കഞ്ഞിവെന്ത ശേഷം ഇട്ട് ഇളക്കുക ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ജീരകം ചുക്ക് തിപ്പലി ഏലയ്ക്ക തിപ്പലിക്ക് പകരം കുരുമുളക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിന്റെ നാലിൻ്റെയും പൊടി ഒരു അര ടീസ്പൂൺ കഞ്ഞി വെന്ത ശേഷം അതിലിട്ട് ഇളക്കുക ഇതും അഗ്നിദീപ്തിയെ ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ തന്നെ അവസാനം ചേർക്കാവുന്ന ഒന്നാണ് ആശാളി ഇതും അഗ്നിദീപ്തിയെ കൂട്ടുന്നതാണ് ആശാളി ഒരിക്കലും അരി വേവുന്നതിന്റെ കൂടെ ചേർക്കാൻ പാടില്ല കാരണം അത് കഞ്ഞിക്ക് ഒരുപാട് കൊഴുപ്പ് കൂട്ടും അതുകൊണ്ട് എപ്പോഴും ആശാളി പൊടിച്ച് അവസാനം ചേർക്കുക ഇനിയിപ്പോൾ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പാല് ഇതിൽ പൊതുവായി എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് തേങ്ങാ പാല് ഇനിയിപ്പോൾ കൂടുതൽ ബലം കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ വാതികമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ തീരെ ക്ഷീണിച്ചു പോയവർ എന്നാൽ അഗ്നിബലം ഉണ്ടുതാനും അങ്ങനെയുള്ളവർക്ക് പശുവും പാൽ ഉപയോഗിക്കാം പിന്നീട് ആസ്മ പോലുള്ള കപചമായ രോഗങ്ങളുള്ളവർക്ക് ആട്ടിൻ പാൽ ഉപയോഗിക്കുക ഇനി ഇതിൻ്റെ കോമണായിട്ടൊരു റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചാൽ മരുന്നുകൾ ഈ പച്ചമരുന്നുകളൊക്കെ നമുക്ക് പൊടിച്ചത് അറുപത് ഗ്രാം എടുക്കാം പൊടിയായിട്ടാണെങ്കിൽ അറുപത് ഗ്രാം അതല്ല പച്ചിലകളാണെങ്കിൽ ഓരോ പിടി വീതം എടുക്കുക എന്നിട്ട് ഈ അറുപത് ഗ്രാം പൊടി ഒന്നര ലിറ്റർ വെള്ളത്തിൽ മണിക്കൂർ തിളപ്പിക്കുക ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു നൂറ് ഗ്രാം ധാന്യമിട്ട് വേവിക്കുക ഇനിയും ഈ മരുന്നിട്ട് തിളപ്പിച്ച കഷായത്തിലേക്ക് നൂറ് ഗ്രാം ധാന്യവും ഇരുപത്തഞ്ച് ഗ്രാം പരിപ്പും ഇടുക അത് വെന്ത് തിളച്ച് വെന്ത് വന്നതിന് ശേഷം വാങ്ങി വെച്ചിട്ട് തേങ്ങാപ്പാലോ പശുവും പാലോ ആട്ടും പാലോ ചേർക്കാം അതുപോലെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ശർക്കര ചേർക്കാം അല്ലെങ്കിൽ ഇന്ദുപ്പ് ചേർക്കുക അതുകൂടാതെ പ്രക്ഷേപചൂർണം ഒരു അര ടീസ്പൂൺ ചേർത്ത് ഇളക്കുക അപ്പോൾ ഈ കഞ്ഞി വെറും ഒരു കഞ്ഞി മാത്രമല്ല ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ് കൂടിയാണ് കാരണം ഇതിൽ ധാന്യങ്ങൾ ഉള്ളതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ലഭിക്കും പൾസസിൽ നിന്നും പ്രോട്ടീൻസ് അതുപോലെ തേങ്ങാപ്പാൽ നെയ്യ് ഇതൊക്കെ വരുന്നതുകൊണ്ട് ഫാറ്റ് കണ്ടന്റും കിട്ടുന്നുണ്ട് കൂടാതെ ഇതിൽ ചേർക്കുന്ന പച്ചമരുന്നുകളുടെ ഗുണവും ലഭിക്കുന്നു ഈ കഞ്ഞിയുടെ കൂടെ നല്ലൊരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ വളരെ രുചികരമാവും ചമ്മന്തിക്കും ഇതുപോലെ ഒരുപാട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് സാധ്യമാണ് ഇഞ്ചി ഇട്ട് ചമ്മന്തി മാങ്ങ ഇട്ട് ചമ്മന്തി നെല്ലിക്ക ഇട്ട് ചമ്മന്തി അങ്ങനെ പലതരത്തിൽ അതുപോലെ മുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കാം അതുപോലെ ഈ ചമ്മന്തിയും ഓരോരുത്തർക്കും അവസ്ഥക്കനുസരിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഈ കർക്കിടകത്തിൽ കർക്കിടക കഞ്ഞി കൂടാതെ പത്തിലത്തോരൻ യൂഷം യൂഷം അതായത് സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പ് പൾസസ് വെച്ചുള്ള സൂപ്പ് ഇതൊക്കെ യൂഷത്തിപ്പെടും പിന്നെ മാംസരസം അതായത് മീറ്റ് സൂപ്പ് ഇതൊക്കെയും കർക്കിടകത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമന്റ് ഇടുക അതേപറ്റി ഒരു വീഡിയോയുമായി വരുന്നതാവും